നമസ്കാരം. ഈശോ സിനിമ വിവാദത്തിൽ പി സി ജോർജിന്റെ പരാമർശത്തിന് മറുപടിയുമായി സംവിധായകൻ നാദിർഷ. പി സി ജോർജിന്റെ തലവെട്ടൽ പരാമർശത്തോടൊന്നും മറുപടി പറയുന്നില്ല എന്നും സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത്രയും മുറവിളി വേണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുമെന്നും നാദിർഷ അഭിപ്രായപ്പെട്ടു. നാദിർഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പി സി ജോസ് എന്റെ തല വെട്ടുമെന്ന് വരെ പറഞ്ഞു, അതിനോടൊന്നും മറുപടി പറയുന്നില്ല. സിനിമ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നും ഇത്രയും മുറവിളി എന്തിനായിരുന്നു എന്ന്. ഞാൻ മതവിശ്വാസികളായ തലപ്പത്തിരിക്കുന്ന മൂന്ന് നാല് പേരെ സിനിമ കാണിച്ചിരുന്നു. സിനിമ കണ്ട ശേഷം അവർ പരസ്പരം മുഖത്തേക്ക് നോക്കിയിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു, എന്നിട്ട് സോറി പറഞ്ഞു. സമുദായത്തിലെ ചിലർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. താൻ സിനിമയിലൂടെ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നാദിർഷ പറഞ്ഞു. ഞാൻ മതം നോക്കിയല്ല സിനിമ ചെയ്യുന്നത്, കൂടെ ജോലി ചെയ്യുന്നവരുടെ ജാതിയോ മതമോ ചോദിക്കാറില്ല, ഒന്നിച്ചൊരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് ഞങ്ങൾ. സിനിമയുടേത് കഥാപാത്രത്തിന്റെ പേര് മാത്രമാണ്, ഞാനല്ല സിനിമയ്ക്ക് പേരിട്ടത്. നിർമ്മാതാക്കളായ ബിനു സെബാസ്റ്റ്യൻ, അരുൺ നാരായണൻ, നായകൻ ജയസൂര്യ, ബോബി വർഗീസ് തുടങ്ങിയവർ ഒന്നിച്ചിരുന്നിട്ട പേരാണ് ഇത്. ഫെഫ്ക പറഞ്ഞാൽ താൻ പേര് മാറ്റുമെന്നും നാദിർഷ വ്യക്തമാക്കുകയാണ്. വിവാദങ്ങൾക്കിടയിൽ ഒരു വൈദികൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ട് വളരെ വിഷമിച്ചു. ഈശോ എന്ന് സിനിമയ്ക്ക് പേരിടാം, ഒരു പ്രശ്നവുമില്ല, പക്ഷേ അത് മാർട്ടിൻ റിക്കാർഡോ, എബ്രിഡ് ഷൈനോ, ലാൽ ജോസോ ആയിരുന്നുവെങ്കിൽ വിഷമമില്ലായിരുന്നു എന്നാണ്. ആ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. മതത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തുന്നത് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് നാദിർഷയുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് നാദിർഷയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി സി ജോർജ രംഗത്തെത്തിയത്. നാദിർഷ പ്രശസ്തനായത് തന്നെ ഒരു വൈദികന്റെ ഔദാര്യം കൊണ്ടാണ് എന്നും ആ അച്ഛന്റെ സഭയെയാണ് നാദിർഷ അവഹേളിക്കുന്നത് എന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ക്രിസ്ത്യൻ സഭയോട് വൃത്തികെട്ട രീതിയിലാണ് സിനിമാ പ്രവർത്തകർ പെരുമാറുന്നത്, ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തോന്നലുകൊണ്ടാണ്, അത് ഇനി ഉണ്ടാകില്ല എന്നും പ്രതിഷേധങ്ങൾക്ക് താൻ മുന്നിട്ട് രംഗത്തിറങ്ങുമെന്നും പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിലാണ് പറഞ്ഞത്. അതായത് നാദിർഷ എന്ന് പറയുന്ന ആളാണല്ലോ ഈ സിനിമയുമായി ഇറങ്ങിയിരിക്കുന്നത്, അവൻ എറണാകുളത്ത് ഒരു വൈദികന്റെ ചിലവിൽ ജീവിച്ചവനാണ്. അച്ഛൻ അവൻ സംസാരിക്കാൻ പഠിച്ചതും പ്രശസ്തനായതും അച്ഛൻ്റെ ഔദാര്യം കൊണ്ടാണ്. ആ അച്ഛൻ്റെ സഭയെയാണ് അവൻ അവഹേളിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മലയാള സിനിമയിൽ വേശിയുടെ ഭാഗം അഭിനയിക്കുന്നത് ക്രിസ്ത്യാനി പെണ്ണായിരിക്കും. ഗുണ്ടയുടെ വേഷം ചെയ്യുന്നവരെ ക്രിസ്ത്യാനിയാക്കാൻ കഴുത്തിൽ ഒരു കുരിശുണ്ടാകും. ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ക്രിസ്ത്യാനികളെല്ലാം വ്യഭിചാരികളാണോ? ഇത്രയും മാന്യമായി ജീവിക്കുന്ന സമൂഹം വേറെ എവിടെയുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചവരാണ് ക്രൈസ്തവ സഭകൾ. ചെയ്യാൻ സാധിക്കുന്ന ഉപകാരങ്ങൾ ചെയ്ത സഭയോടാണ് ഈ വൃത്തികെട്ടവന്മാർ ഈ വൃത്തികെട്ട രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കാനും പറയുവാനും ആരുമില്ല എന്ന തോന്നലുകൊണ്ടാണ്. വൈദികർ പാവങ്ങൾ മിണ്ടുമോ? ഞാനും മിണ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേക്കാം, നാദിർഷ ഉൾപ്പെടെയുള്ള വൃത്തികെട്ടവന്മാരോട് പറയുകയാണ്, ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുക. ഇങ്ങനെയായിരുന്നു തുറന്നടിച്ചുകൊണ്ട് പി സി ജോർജ് രംഗത്തെത്തിയത്. ഇതിന് മറുപടിയുമായിട്ടാണ് നാദിർഷയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.